കേരളത്തിലെ ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ ഇന്ന് ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങൾ വിശദീകരിച്ചതായിരുന്നു മറ്റൊരു പ്രധാന വാർത്ത ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദമാക്കിയത് പൈങ്കിളി ശാസ്ത്രത്തിലൂന്നിയ പ്രചരണ വേലയെന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ഇതിൽ ഇ പിക്ക് കേസിന് പോകാം ജാവദേക്കറിനെ ഇ പി കണ്ടതിൽ അസാധാരണമായ ഒന്നുമില്ല ആരെങ്കിലും ഒരാളെ കണ്ടയുടനെ ആ രാഷ്ട്രീയം അവസാനിച്ചു പോകുമെന്നത് തെറ്റായ വിശകലനമാണെന്നാണ് പാർട്ടി നിലപാട് അതായത് ജാവദേക്കർ വന്ന് കണ്ടതിൽ തെറ്റില്ല ദല്ലാളുമായുള്ള ബന്ധത്തിൽ മാത്രമാണ് പ്രശ്നം അതും ഇ അവസാനിപ്പിച്ചു പാർട്ടി നിലപാടിന്റെ ഈ ആനുകൂല്യം കൊല്ലം എം പി പ്രേമചന്ദ്രന് നൽകാത്തത് എന്തുകൊണ്ടാണ് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമായി ഉച്ചഭക്ഷണം പങ്കിട്ടാൽ അത് സംഘിയാവാനുള്ള നീക്കവും വലിയ പാതകവും എതിർപ്പാർട്ടിയിലെ പ്രഭാരിയുമായി നടത്തിയ ചായ സൽക്കാരം സാംസ്കാരിക മൂല്യമുള്ള രാഷ്ട്രീയവുമാകുന്നത് എങ്ങനെയാണ് എല്ലാം ബോധ്യപ്പെട്ടോ എന്നാണ് ചോദ്യം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഡൽഹിയിലെ ലളിത് ഹോട്ടൽ അതിനു മുമ്പ് കൊച്ചിയിലെ വെണ്ണലയിലുള്ള ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ മൂന്നാമത്തെ മീറ്റിംഗ് തൃശൂരിൽ രാമനിലയത്തിൽ ദല്ലാൽ നന്ദകുമാറാണ് തന്നെ ഇ പി ജയരാജനുമായി പരിചയപ്പെടുത്തുന്നത് നന്ദകുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ മൂന്ന് തവണയും ഇപിയുമായി ചർച്ച നടത്തിയത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് കേൾക്കാം മൂന്ന് തവണ ശ്രീമാൻ ഇ പി ജയരാജനുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തി ഞാൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞാൻ പറയുകയും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് ശ്രീമാൻ ഇ പി ജയരാജൻ പറയുകയും എന്നാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ കൃത്യമായി ശ്രീമാൻ ജയരാജന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്തുകൊണ്ടാണ് ഗോവിന്ദൻ മാഷും പിണറായി വിജയനും തള്ളിപ്പറഞ്ഞ നന്ദകുമാറിനെതിരെ കേസ് വേണ്ട എന്നുള്ള തീരുമാനം

എന്നാൽ പ്രകാശ് ജാവ്ദേക്കറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്ന് ഇപിയുടെ പ്രതികരണം തള്ളി ടി ജി നന്ദകുമാർ ലാവലിൽ മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഇ പി ജയരാജൻ ജാവ്ദേക്കറോട് പറഞ്ഞതായി നന്ദകുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞു കൂടിക്കാഴ്ചയിൽ വൈദേഹവും ചർച്ചയായെന്ന് നന്ദകുമാർ സ്ഥിരീകരിച്ചു ഇ പി പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള എസ് എൻസിലിൽ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നു ആ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ ടൈറ്റ് നിങ്ങൾ അതൊക്കെ ഒന്ന് ക്രമപ്പെടുത്ത് എന്നിട്ട് നമുക്ക് ക്രമപ്പെടുത്തുന്നു എന്നുള്ള ലിമിറ്റ് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് പോകാൻ സമയമോ എന്ന് പറഞ്ഞ് അതിവേ ഇറങ്ങി അതിനിടെ ജാവദേക്കർ ഒരു ജാവദേക്കർ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അദ്ദേഹത്തിന്റെ റിസോർട്ടിനെതിരെ ഇ ഡി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇപ്പം പറഞ്ഞ് എന്നോട് പറയാൻ പറഞ്ഞു അത് പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്ന് പറയാൻ പറഞ്ഞു സുധാകരമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ഫൈനൽ സ്റ്റേജ് എത്തി സുധാകരൻ ബാക്ക് ഔട്ട് ചെയ്തു മുരളി അപ്രോച്ച് ചെയ്തു ഔട്ട് ഇയാളെ കണ്ടു ജമേഷ് ചെന്നിത്തല പ്രതിപക്ഷതാപെ സമീപിച്ചു അടുത്തെത്തി അതിനുശേഷം കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് ശോഭായ സുരേന്ദ്രൻ അയച്ചു പി എം മോയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞാലിക്കുട്ടിയെ സെൻട്രലിൽ പ്രതിഷ്ഠിക്കാം ഹജ്ജ് കൊടുക്കാം ഇതൊന്നും നടന്നില്ല വിവാദങ്ങളിൽ മാധ്യമങ്ങളെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുകയാണ് ഇ പി ജയരാജൻ എല്ലാം മാധ്യമ ഗൂഢാലോചനയെന്നായിരുന്നു ഇപിയുടെ പ്രതികരണം പാർട്ടിക്ക് കാര്യങ്ങൾ ബോധ്യമായെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഞാൻ നിയമ നടപടി ആർക്കൊക്കെ എതിരായി നോക്കണം എന്നുള്ളത് കാര്യങ്ങളെല്ലാം വച്ച് നിയമ നടപടി സ്വീകരിക്കൂ എനിക്കൊരു പരിചയമില്ലാത്തൊരു സ്ത്രീ നടത്തിയിട്ടുള്ള തെറ്റായ പ്രചരണങ്ങളെല്ലാം ഇത് പാർട്ടിക്ക് മാത്രം ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട് നിങ്ങളെ പത്രങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ പത്രങ്ങൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യവും അവരുടെ നിലപാട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് വലിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് നമ്മളൊന്ന് ചുരുക്കി പരിശോധിച്ചാൽ എന്താണ് ഇവർ മൂന്ന് പേരും പറയുന്നത് ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജനും ഒപ്പം നന്ദകുമാറും പറയുന്നത് ശോഭ പറയുന്നത് ബി ജെ പിയിൽ ചേരാൻ ഇ പി ഒരുക്കമായിരുന്നു മൂന്ന് തവണ ചർച്ച നടത്തി എന്നാൽ ഇ പി പറയുന്നത് ബുദ്ധിയുള്ള ആരെങ്കിലും ബി ജെ പിയിൽ ചേരുമോ എന്നാണ് ടി ജി നന്ദകുമാർ പറയുന്നത് ശോഭ പറയുന്നത് അസംബന്ധമാണ് അങ്ങനെ ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നിട്ടില്ല ശോഭ പറയുന്നത് പച്ചക്കള്ളം ഇനി ശോഭ പറയുന്നു ഇ പി ജയരാജനുമായി മൂന്ന് തവണ ചർച്ച നടത്തി ഒന്ന് ലളിത ഹോട്ടലിൽ രണ്ട് നന്ദകുമാറിന്റെ വീട്ടിൽ മൂന്ന് തൃശൂരിൽ രാമനിലയത്തിൽ ഇ പി പറയുന്നത് ശോഭാ സുരേന്ദ്രനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല രണ്ടു വർഷമായി ഡൽഹിയിലേ പോയിട്ടില്ല എന്നാണ് നന്ദകുമാർ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധമാണ് രാമനിലയത്തിൽ നന്ദകുമാർ വിളിച്ചിട്ടല്ല ശോഭാ സുരേന്ദ്രൻ എത്തിയത് കെ സുധാകരൻ പക്ഷേ പറയുന്നത് ഇ പിക്ക് ബി മഹാരാഷ്ട്ര ഗവർണർ പദവി വാഗ്ദാനം ചെയ്തു എന്നാണ് ഇ പി പറയുന്നത് ഈ സുധാകരനാണ് ബി ജെ പിയിലേക്ക് പോകാൻ പലതവണ ചർച്ച നടത്തിയത് നന്ദകുമാർ പറയുന്നത് സുധാകരനുമായി ജാവ്ദേക്കർ പലതവണ ചർച്ച നടത്തി തൊണ്ണൂറ് ശതമാനം സുധാകരൻ പോകാൻ തയ്യാറായിരുന്നു എന്നാണ് എല്ലാം പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള നിലപാടുകൾ നന്ദകുമാർ പറയുന്നു ഇ പി ജാവ്ദേക്കർ ചർച്ചയിൽ ശോഭ പങ്കാളി അല്ല എന്നാൽ ശോഭ പറയുന്നു ബി ജെ പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയത് ഇ പി തന്നെയാണ് അത് നന്ദകുമാറിന്റെ സാന്നിധ്യത്തിലാണ് പരസ്പര വൈരുദ്ധ്യം ഇ പി പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ പണ്ടേ ഇഷ്ടമല്ല എന്നാണ് ഇപിയും പറയുന്നത് ഇനി ഇ പി പറയുന്നു ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ല എന്നാണ് ഇ പി ജയരാജൻ ആവർത്തിക്കുന്നത് എന്നാൽ ഇതിന് സാക്ഷ്യം വഹിച്ച നന്ദകുമാർ പറയുന്നു ലാവലിനും തൃശൂരും വൈദേഹവും കോൺഗ്രസുകാരുമായിട്ടുള്ള ചർച്ചയും വിഷയവും ചർച്ചയായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നന്ദകുമാർ പറയുന്നത് അവിടെയും വൈരുദ്ധ്യം ഇ പി പറയുന്നു ദല്ലാൽ നന്ദകുമാർ ഫ്രോഡ് തന്നെ ട്രാപ്പിലാക്കി എന്നാണ് പക്ഷേ നന്ദകുമാർ പറയുന്നത് ഫ്രോഡ് എന്ന് വിളിച്ചോട്ടെ കൂടിക്കാഴ്ചയിൽ നിർണായകമായ ചർച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നന്ദകുമാർ ഇന്ദു പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായും ഇതാണ് ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ചർച്ച തൃശൂരിൽ സഹായിക്കാമെന്ന് ജാവദേക്കർ ഉറപ്പു നൽകി വൈദേഹം പറഞ്ഞ് പേടിപ്പിക്കണ്ടെന്ന് ഇ പി പറഞ്ഞു ലാവലിൻ കേസ് പിൻവലിക്കുമെന്ന് ജാവദേക്കറും പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതിനെയല്ലേ നമ്മൾ രാഷ്ട്രീയ ചർച്ചയെന്ന് പറയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ അന്വേഷിക്കുന്നത് ഇ പി എ പറഞ്ഞത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടോ എന്നാണ് അതിഥികളായി നമുക്കിപ്പം അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ എടുത്ത നിരീക്ഷകൻ കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചമക്കാല ബി ജെ പി പ്രതിനിധി ശ്യാം രാജ് എന്നിവർ ചേരുന്നു ആദ്യം അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർലേക്ക് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ രണ്ടായിരത്തി മൂന്ന് മാർച്ച് മാസം അഞ്ചാം തീയതി ആക്കുളത്തെ ഇ പി ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ഈ ജാവദേക്കറുമായി ലാവലിനെ സംബന്ധിച്ച് തൃശൂർ ലോക് ലോക്സഭാ സീറ്റ് സംബന്ധിച്ച് വൈദേകം റിസോർട്ട് സംബന്ധിച്ച് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ഒഴുക്കിനെ സംബന്ധിച്ച് ഒക്കെയുള്ള സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ ആ അത് ചർച്ചയല്ലേ ആ രാഷ്ട്രീയ ചർച്ചയെ അത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാൻ കഴിയുമോ എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ അരുൺ ഇതിനെ കാണേണ്ടത് മറ്റൊരു അർത്ഥത്തിലാണ് നമ്മുടെ ചർച്ച പല ഘട്ടങ്ങളിലും ഇ പി രാഷ്ട്രീയം ജാബ്ദമാർ ചർച്ച ചെയ്തു എന്നൊക്കെയാണ് ആ ചർച്ചയെ അങ്ങനെ നിലവാരം കുറഞ്ഞതായി നാം വി ആ വിവാദത്തെ അങ്ങനെ കാണുന്നതെടുത്താണ് വലിയ പ്രശ്നം ഇവിടെ ഞാൻ കാണുന്നത് ജാവദേക്കറെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ബി ജെ പിയുടെ കേരള പ്രഭാരി മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉറ്റ കൂട്ടുകാരൻ എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഇടനാടികളിൽ താൻ ഒരു ദല്ലാളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒരു കളങ്കിതനായിട്ടൊരു വ്യക്തി ഇങ്ങനെ ഇടപെടുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഉറ്റ കൂട്ടുകാരനായി പ്ര കേരള പ്രഭാരി ജാവ്ഡേക്കർ മാറിയിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിച്ചും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും തങ്ങൾക്കൊപ്പം വരുന്നു എന്ന നെറികട്ട രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ബി ഒരു മാധ്യമവും ഒരു മാധ്യമവും അത്തരത്തിലൊരു തുറന്ന ചർച്ചയ്ക്ക് വഴിവ് തുറന്നിട്ടില്ല ഏകദേശം അതേപോലെ തന്നെ ഇ പി ബന്ധം പുലർത്തിയിരുന്നു ഇ പി ജയരാജൻ ഷോളണിയിച്ചത് ഇതേ നന്ദകുമാറിന്റെ അമ്മയെ ഇ പി ജരാജൻ നന്ദകുമാരുമായി ബന്ധമുണ്ടെന്ന് ഇ പി ജയരാജൻ തന്നെ തുറന്ന് സംബന്ധിച്ചല്ലോ അത് തന്നെ പിന്നീടാണ് താൻ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണോ പ്രകാശ് ജാവദേക്കറിനും നന്ദകുമാറുമായുള്ള ബന്ധം അതേ ബന്ധം ഏറിയ പങ്കും അളവിൽ ഇ പി ജയരാജനും കൊണ്ടായിരുന്നു അതുകൊണ്ട് നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ആനുകൂല്യം നൽകുക സാധ്യമല്ല എൻ്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ് ഈ നാലഞ്ച് വിഷയങ്ങൾ വീട്ടിൽ വന്ന അഞ്ചോ ആറോ മിനിറ്റിനുള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമല്ലേ അവർ സംസാരിച്ചത് അതത്ര നിഷ്കളങ്കമാണോ എന്നതാണ് എൻ്റെ ചോദ്യം അരുൺ ഇതിൽ കാണേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിഷ്കളങ്കനായ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ സഖാവ് ഇ പി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കത ഒരു ദൗർബല്യമായി കണ്ട് പല ഘട്ടങ്ങളിലും പലരും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ വെറുക്കപ്പെട്ടവനെന്ന് വിളിക്കപ്പെടേണ്ട നന്ദകുമാറും അങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ടാവും ഇ പി തന്നെ അത് തുറന്നു പറഞ്ഞു തനിക്ക് ആ വ്യക്തിയുടെ നിലപാടുകളെ സംബന്ധിച്ചും ആ വ്യക്തിയുടെ തീരുമാനങ്ങളെ സംബന്ധിച്ചും തനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു തെറ്റ് മനുഷ്യ സഹജമായ തെറ്റ് തനിക്ക് പറ്റിയിട്ടുണ്ട് പിണറായി വിജയനെ കുടുക്കാൻ നടന്ന മനുഷ്യനാണെന്ന് അറിയാതെയാണോ ഈ നിഷ്കളങ്കത അങ്ങനെയല്ല ദല്ലാൽ നന്ദകുമാർ വിചാരിച്ചാലോ ജാവഡേദക്കർ വിചാരിച്ചാലോ ലാവലിൻ കേസിന്റെ ഒരു തീർപ്പ് കൽപ്പിക്കാനാവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പ് അറിയാമായിരുന്നില്ലേ ലാവലിൻ കേസിൽ പിണറായി വിജയനെതിരെ അങ്ങനല്ലേ നന്ദകുമാർ ഒരുപക്ഷെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇ പി യിലേക്ക് അടുത്തതാണ് ഞാൻ പറഞ്ഞില്ലേ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഇ പി കയ്യപ്പത്തം പറ്റി ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് വാക്കുപിടുകൾ പറ്റാറുണ്ട് അങ്ങനെ അത് പാർട്ടിക്ക് വളരെ കൃത്യമായി അടുത്തറിയാവുന്ന മനുഷ്യനെന്ന നിലയിൽ പാർട്ടിക്കത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും വേണ്ട അത്തരത്തിലൊരു പ്രശ്നം ഉദിക്കുന്നില്ല എന്ന അർത്ഥത്തിലേക്ക് നിഷ്കളങ്കന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് നിഷ്കളങ്കനായ ഇ പി ജയരാജനെ ഇങ്ങനെ ആസൂത്രിതമായ ഒരു പൈങ്കിളി ശാസ്ത്രത്തിന്റെ പുറത്ത് വേട്ടയാടുന്നത് ശരിയാണോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തെ വെറുതെ വിട്ടൂടെ ഇ പി എ അല്ല ഇ പി ജയരാജൻ നിഷ്കളങ്കനായിട്ടാണോ തലേ ദിവസം അതായത് അദ്ദേഹം ഈ വെളിപ്പെടുത്തിൽ നടത്തിയത് വോട്ടിംഗ് പോളിംഗ് ദിവസമാണ് ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇരുപത്തിയഞ്ചാം തീയതി ശ്രീ കെ സുധാകരൻ പറഞ്ഞു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് പറഞ്ഞപ്പോൾ കെ സുധാകരൻ മരുന്ന് കഴിക്കാനിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറയുകയും എന്നാൽ ഇരുപത്തിയാറാം തീയതി രാവിലെ പോളിംഗ് ദിവസം തന്നെ വന്നിട്ട് ഞാനങ്ങനെ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ നിഷ്കളങ്കതയുടെ ഭാഗമായിട്ടാണോ ഈ പറയുന്ന അദ്ദേഹത്തിന് അനുവദിച്ചു നൽകിയിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ സെന്ററിന് നേരെ എതിർവശത്തുള്ള സി സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾമാർക്കുള്ള ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താതെ ഒഴിഞ്ഞ സ്ഥലത്ത് രഹസ്യമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി മകൻ്റെ ഫ്ളാറ്റിലേക്ക് പോയത് നിഷ്കളങ്കത കൊണ്ടാണോ പക്ഷേ ചർച്ച നേരത്തെ അറിയില്ല പക്ഷെ പ്രകാശ് ജാവദേക്കറിയാ ജ്യോതികുമാർ ചാമക്കാല ഇ പിക്ക് അപ്രതീക്ഷിതമായ ജ്യോതികുമാർ ചാമക്കാലയുടെ അഞ്ചലെ വീട്ടിലേക്ക് ഈ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ മറ്റേതെങ്കിലും ഒരു നേതാവിനെ കൂട്ടി വന്നാൽ താങ്കൾ എന്തു ചെയ്യും ജ്യോതികുമാർ ചാമക്കാല അത്രയും അത്രയും നിഷ്കളങ്കനാണ് അവിടെയാണ് പ്രശ്നം ഒന്നും പറയാത്ത നിഷ്കളങ്കനായ ഇ പി ജയരാജൻ അദ്ദേഹം മകൻ്റെ ഫ്ലാറ്റിൽ പോയി താമസിക്കുന്നു അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ എത്തി അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തുന്നു അത്രയ്ക്ക് നിഷ്കളങ്കനാണ് ഇ പി ജയരാധൻ ഞാൻ അറിഞ്ഞിരുന്നില്ല അരുൺകുമാറെ ഇത്രയേറെ നിഷ്കളങ്കനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അതിനപ്പുറത്തേക്ക് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആരോടും പറയാതെ ഒന്നര വർഷം വെച്ചിരിക്കുന്നു ഇവിടെ വളരെ പ്രസക്തമായ മറ്റൊരു ചോദ്യമുണ്ടല്ലോ ഇവിടെ ഒന്നുകിൽ ശോഭാ സുരേന്ദ്രൻ കള്ളം പറയുന്നു അല്ലെങ്കിൽ ഇ പി ജയരാധൻ കള്ളം പറയുന്നു മറ്റേ ദല്ലാളിനെ പോട്ടെ അദ്ദേഹത്തിന് ലാഭം എവിടെയാണോ നഷ്ടം എവിടെയാണോ അദ്ദേഹം അങ്ങോട്ട് പോകുന്നു നമുക്ക് വിചാരിക്കാം പക്ഷേ രാഷ്ട്രീയ മണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന രണ്ടുപേർ ഒരാൾ ബി ജെ പിയുടെ ഭാഗ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിൽക്കുന്നു ഒരാൾ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയും എൽ ഡി എഫ് കൺവീനറും ആയി നിൽക്കുന്നു ഇവരിൽ രണ്ടുപേരും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ ആ സംഭവിച്ചതിൽ തിരുത്തൽ വരുത്തിയിട്ടുള്ളത് അല്ല ഞാൻ ഞാനതിലേക്കാണ് വരുന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത് പാർട്ടി ഇപ്പൊ എന്താ തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരുമായിട്ട് എന്ത് തരത്തിലുള്ള സമ്പർക്കവുമാകാം എന്താ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ എതിരാളിയെ കാണുമ്പോൾ കൂട്ടത്തിൽ ഒരു ചായ കുടിക്കുന്നത് പ്രത്യയശാസ്ത്ര ബോധ പിന്നെ എന്താ ചായ കുടിക്കുന്നിടത്ത് അവസാനിക്കുന്നതല്ല പ്രത്യയശാസ്ത്ര ബോധം എന്ന പൈങ്കളി സങ്കല്പമാണ് ഉള്ളത് അങ്ങനെ അവസാനിക്കില്ല എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അവിടെയാണ് ഞാൻ കൃത്യമായി ചോദിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ ക്ഷണിക്കുകയും അദ്ദേഹം ഒരു പിന്നെ കഫറ്റീരിയയിൽ പോയി ചായ കുടിക്കുകയും ചെയ്തപ്പോൾ ആ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ സി പി എമ്മിന്റെ എം ബി എന്ന് സെൽഫി എടുത്തിട്ടുണ്ട് അത് വരെ വിഷയം ചായ കുടിക്കുകയും ചെയ്തത് പരസ്യമായി തന്നെ അത് പാർലമെൻറ്റ് ഹാളിൽ തന്നെയാണ് പാർലമെൻറ്റ് ബിൽഡിങ്ങിൽ തന്നെയാണ് അങ്ങനെ നടത്തിയതിനെതിരായിട്ട് ഇളമർ കരീം ഉൾപ്പെടെയുള്ളവർ പ്രകടനം നടത്തി സി ഐ ടൂറെ സംസ്ഥാന നേതൃത്വം സി ഐ ടൂറെ ജില്ലാ കമ്മിറ്റി പ്രേമേന്ദ്രൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ പ്രകടനം നടത്തി എങ്കിൽ എ കെ ജി സെൻറ്ററിലേക്ക് ഒരു പ്രകടനം ഡിവൈഎഫ്ഐ നടത്തുമോ സി ഐ യു നടത്തുമോ അപ്പോൾ ഇതെന്താണ് രണ്ട് രണ്ട് പ്രത്യേക ശാസ്ത്രം ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അനുമുമാറേ അതിലത്തെ കോവാലഞ്ചേട്ടൻ്റെ മോൻ അയാൾ കോളേജിലേക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ കള്ളു കുടിക്കാൻ പോയി കള്ളു പിടിച്ച് ഷാപ്പിൽ പോയി അടിയുണ്ടാക്കി അപ്പോൾ ഷാപ്പിൽ പോയി അടി ഉണ്ടാക്കി വീട്ടിൽ പറഞ്ഞ് പ്രശ്നമായി അപ്പോൾ കോലം ചേട്ടൻ വിളിച്ച് പറയുകയാണ് മോനെ നീ കള്ളു കുടിക്കാൻ പോയതോ അടി ഉണ്ടാക്കിയതോ ഒന്നും പ്രശ്നമല്ല പക്ഷേ നീ രാജേഷിൻ്റെ കൂടെ പോകരുത്

ജ്യോതികുമാർ ചമക്കാല നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു രാഷ്ട്രീയ തന്ത്രമല്ല എന്നുള്ളതാണ് പക്ഷേ കൂടുതൽ സത്യസന്ധനായതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന അതേ ദിവസം തന്നെ വോട്ട് ചെയ്തിട്ട് അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ് സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ സത്യസന്ധമായും വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഒരാൾ അവതരിപ്പിച്ചാൽ അത് അയാൾക്കെതിരെയുള്ളൊരു കുറ്റമായി നമ്മൾ ചാർത്തുകയാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ചോദിക്കുന്നു വി ഗോവിന്ദൻ ജ്യോതികുമാറെ കരുതുന്നത് എന്താണ് അത് മറച്ചു വെക്കണമായിരുന്നോ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരു വർഷം എന്തിനു മറച്ചു വെച്ചു രണ്ടായിരത്തി ഏപ്രിൽ മാസം ഒൻപത് മണിക്ക് മാത്രമേ വാദഗതിക്ക് വേണ്ടി അത് അംഗീകരിച്ചാൽ വീണ്ടും ശോഭാ സുരേന്ദ്രൻ തന്നെ അതേ ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം കണ്ട കുറിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം ഇല്ല ഇല്ല ിൽ കൂടിക്കാഴ്ച നടത്തിയോ നന്ദകുമാറിന്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയോ ശ്യത്തുക എന്ന് പറയുന്നത് ബിജെപി പാർട്ടിക്ക് ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ അധികാരത്തിന്റെ ഇടനാഴികളിൽ കിടന്ന് പുളയ്ക്കുന്ന ഈ അവിഹിതമായി രാഷ്ട്രീയവും ഒപ്പം തന്നെ സമ്പത്തും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സഹായം വേണ്ടിവരുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ അവസ്ഥയിലേക്ക് ബിജെപിയുടെ രാഷ്ട്രീയം മാറിയത് അറിഞ്ഞു എന്നുള്ളതാണോ ഈ വിവാദത്തിന്റെ എല്ലാം ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നന്ദകുമാറും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും ഈ പോകുന്നത്യായ പ്രകാശ് ജാവ്ദേക്കറേയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കിയോ ശ്യാംരാജ് അരുൺകുമാർ അത് നിങ്ങളുടെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലൊട്ടാകെ രാഷ്ട്രീയ രംഗത്തുള്ളവർ സിനിമാ രംഗത്തുള്ളവർ രംഗത്തുള്ള മുഴുവൻ ആൾ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ഞങ്ങൾ ഞങ്ങൾ പോയി കാണുന്നുള്ളൂ അത് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഈ ദലാൾ നന്ദകുമാരോട്ടല്ല നിങ്ങൾ നിങ്ങൾ പറയുന്ന ലോചിച്ച് വെച്ചിട്ടാണ് ഇവർ ഇയാൾക്ക് എല്ലാവരുമായിട്ട് ബന്ധമുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് അത് ഞങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് വയ്ക്കുകയും നോക്കുന്നുണ്ട് ചില ആളുകളെ പാർട്ടിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിരവധി ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ അത് ഇനിയും പലപ്പോൾ ആ കുമ്പ് ക്ഷീണം മറച്ചു വെക്കാൻ വേണ്ടി ഒടുവിൽ നന്ദകുമാറിന് തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ശോഭാ സുരേന്ദ്രൻ ഈ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ പുറപ്പുറത്തിരുന്ന് പറഞ്ഞ ഒരു അങ്കാടി പാട്ടായിട്ട് മാറി ചീഞ്ഞളിഞ്ഞ വാർത്തയാണ് ശ്യാംരാജെ നോക്കൂ നെല്ലാൾ നന്ദകുമാറിനെ പോലെ ഉള്ള ഒരു മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ നീക്കം നടത്തുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ മോദി ഗ്യാരണ്ടിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പാർട്ടി അധപതിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദയനീയമായ ഒരു അധപതനം സംഭവിക്കാനുണ്ടോ ശ്യാംരാജ് എ എന്ത് എന്ത് കോമ്പ് വാടി എന്നായിരുന്നു നിങ്ങൾ പറയുന്നത് ആലോചിച്ചു ഇന്ത്യയിൽ ഒട്ടാകെ ബി ജെ പി വന്നിട്ടുള്ള നേതാക്കന്മാർ എത്രയാണ് കേരളത്തിൽ തന്നെ എ പി അബ്ദുള്ള കുട്ടി വന്നിട്ടില്ലേ സി കെ പത്മനാഭം വന്നിട്ടില്ലേ ഇത് കേരളത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും വരിക തന്നെ ചെയ്യും അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട അതിന് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഭാഷ ചമക്കേണ്ട ആവശ്യവുമില്ല ലോക്സഭാ നിങ്ങൾക്ക് കഴിഞ്ഞില്ല കോൺഗ്രസിൽ മൂല്യമുള്ള ഒരു നേതാവിനെ കേരളത്തിൽ കുട്ടിയുടെ ചുമതല എന്താകുമാർ കുട്ടിയുടെ ചുമതല കേരളത്തിൽ വന്നിരുന്നു കാണാന്ന് അതാണ് വന്ന് വന്ന് നോക്കിയിരുന്നു കാണാന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും വക്കാൽ തെരഞ്ഞെടുക്കാൻ വേണ്ടി അനുകുമാർ പോകുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് അരുൺകുമാറേ ഹെയ് നിങ്ങളവിടെ നിൽക്കൂ നിങ്ങൾ അവിടെ നിൽക്കൂ ഞാൻ പറയട്ടെ െ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ലിറ്ററിന് അൻപത് രൂപ പതിറ്റാണ്ടായി അര ലിറ്ററിനൊക്കെ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ശ്യാംരാജെ ഒറ്റകാര്യം ഒറ്റ കാര്യം കേരളത്തിന്റെ ചുമതലയുള്ള പ്രധാനിയായ കേന്ദ്രമന്ത്രിയായ പ്രകാശ് ജാവ്ദേക്കറിനെ കേരളത്തിലെ ഒരു കേരളത്തിലെ ഒരു നേതാവിനെ കണ്ട് സംസാരിക്കാൻ ദല്ലാൽ നന്ദകുമാറിന്റെ മധ്യസ്ഥത വേണോ ഒരു പാർട്ടിക്ക് ദല്ലാൽ ുമാറിനെ വേണോ എന്നതാണ് ചോദ്യം നിങ്ങളുടെ ബന്ധം കാണുന്നോട്ട് ഞാൻ വരാം ഇവിടെ അല്ല നിക്കുവോ അവിടെ നിൽക്കുവോ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കേസുരന്തരനെ കുറിച്ച് പറഞ്ഞു ഞാനൊരു കാര്യം പറയാം വരാൻ പോകുന്ന അഞ്ച് കൊല്ലത്തേക്ക് വില കൂടി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞില്ലേ ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിലേക്ക് ബുക്ക് എഴുതിക്കൊണ്ട് അരുൺകുമാർ പോയിട്ടില്ലേ ആ അഞ്ച് വർഷം കേരളത്തിൽ ഒരു വിലയെ കൂടിയില്ല ഏഴര പറയുന്നത് ൾ ധാരാളം ബിജെപിയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അതിനുള്ള മറുപടി എനിക്ക് കൗതുകമുണ്ട് ഈ പ്രേമചന്ദ്രൻ തുറന്ന ഒരു സദസ്സിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ച ഒരു ഉച്ചപക്ഷണത്തിൽ പങ്കെടുക്കാൻ മറ്റുള്ള എം പിമാർക്കൊപ്പം തുറന്നു ക്യാമറ കണ്ണുകളുടെ മുൻപിൽ പോയി ഭക്ഷണം കഴിച്ച് പിരിയുന്നതും സ്വന്തം വീട്ടിൽ പേരമകന്റെ പിറനാളിനു വേണ്ടി ഒരു സർപ്രൈസ് അതിഥിയായിട്ടെത്തിയ പ്രകാരി പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയം സംസാരിക്കുന്നതും എങ്ങനെ നിങ്ങൾ ബന്ധപ്പെടുത്തും ഏതാണ് ഏറ്റവും കൂടുതൽ പാതകം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ശരിയല്ലാത്തത് ഏത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അഡ്വക്കേറ്റ് ബീൻ ഹാസ്കർ ചുരുങ്ങിയ സമയമേ നമുക്ക് മുന്നിലുള്ളൂ എങ്കിലും ജ്യോതികുമാർ ചർക്കാർ ചോദിച്ച പ്രസക്തമായ ചോദ്യത്തിലുള്ള മറുപടി എങ്ങനെയാണ് പ്രേം ഈ പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ അതൊരു വലിയ പാകമാകുന്നത് എങ്ങനെയാണ് പ്രകാശ് ജാവദേക്കറിന്റെ കാര്യത്തിൽ ഇതൊരു പാതകമല്ലാത്ത നിഷ്കളങ്ക അഡ്വക്കേറ്റ് അരുൺ അരുൺ ഇതിനെ കാണേണ്ടത് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സെൻട്രൽ വിസ്താര ഡൈനിങ് ഹാളിൽ പ്രധാനമന്ത്രിക്കൊപ്പം വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൽ പങ്കെടുക്കുമ്പോ അന്നേ ദിവസം നാനൂറിലധികം പാർലമെന്റേറിയൻ വരെ ആ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോ അവരെ ഒന്നും വിളിക്കാതെ ആ വിളിച്ചുകൂട്ടിയ രണ്ടോ മൂന്നോ എം പിമാരും തൻ്റെ പ്രധാനമന്ത്രിയുടെ ഇടതുവശത്തിരുന്ന എം പി തൊട്ടടുത്ത ദിവസം ബി ജെ പിയുടെ പാളയത്തിലെത്തി എന്നുള്ളതാണ് ആക്ഷേപഹാസ്യം മാത്രമല്ല അദ്ദേഹം പലപ്പോഴും പരസ്യമായി എടുത്തിട്ടുള്ള നിലപാട് ബി ജെ പിയേയും പ്രധാനമന്ത്രിയെയും പല ഘട്ടങ്ങളിൽ ഇങ്ങനെ അനു അനുമോദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടുള്ളതാണ് ഇടതുപക്ഷം അങ്ങനെ ഒരു ിൽ അദ്ദേഹത്തിന്റെതിരെ പ്രചരണം നടത്തുന്നതിനും അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇ പി ജയരാജൻ അല്ലേ അങ്ങനെയല്ല ആ ചിലപ്പോൾ ഇ പി എ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഒരു നിഷ്കളങ്കൻ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചില വാക്കുപിടകൾ സംഭവിച്ചിട്ടുണ്ട് ആ വാക്കുപിടകളെ ആ അർത്ഥത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയില്ല രാജ്യത്തെ പ്രധാനമന്ത്രി വിളിച്ച രാജ്യത്തെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളായ എൻ കെ പ്രേമചന്ദ്രന് ഉച്ചഭക്ഷണം കൊടുത്തത് വലിയ വിവാദമാക്കുകയും നാലുപേരെ പ്രധാന രാഷ്ട്രീയകാര്യം ചർച്ച ചെയ്യാൻ വന്നത് നിഷ്കളങ്കമാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നതിൽ ഇരട്ടത്ത ഹസ്കർ ഒന്ന് അതിലൊരുട്ടാപ്പേ സൻസദ് അവാർഡ് കിട്ടുകയും മികച്ച പാർലമെന്റേറിയന്മാരായിട്ടുള്ള ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ മാത്രമല്ലല്ലോ ആ പാർലമെന്റിൽ ഉണ്ടായിരുന്നത് വേറെ ഒരുപാട് എം പിമാരുണ്ടല്ലോ അവരെ ആരെയും പ്രധാനമന്ത്രിക്ക് വിളിക്കാൻ തോന്നിയില്ലല്ലോ വിളിക്കാൻ ഇല്ലെന്നടത്ത് ചില പ്രത്യേക ആളുകളെ അതാരും അറിയില്ലല്ലോ അല്ല അത് ആര് അവിടെ ഒരു തരത്തിലും ആക്കുളത്ത് ചർച്ചയായി എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട നന്ദകുമാർ ആണല്ലോ അല്ലാതെ മറ്റാരും പറഞ്ഞില്ല ഇ പി പറയുന്നത് ഇ പി പോലെ പൊതുജീവിതം നയിക്കുന്ന ഒരു വ്യക്തി പറയുന്നതേ പൊതുസമൂഹം വിശ്വസിക്കാൻ തയ്യാറായിട്ട് നന്ദകുമാർ പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും അരുണേ അരുണേ ഇതിനെ ഇതിനെ ഇതിനെയാണ് ഗതികേട് എന്ന് പറയുന്നത് ഇത്രയേറെ നല്ല ഒരു പാർലമെന്റേറിയൻ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ അദ്ദേഹം പരസ്യമായി ഒരു വേദിയിൽ വെച്ച് പ്രധാനമന്ത്രിയുമായി കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർ നോക്കൂ ഇവിടെ കോഴിക്കോട്ട് എം ടി രമേശിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ ഒരു പാരഗ്രാഫ് ഇ പി ജയരാജൻ പറഞ്ഞ വാചകങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ കേരളത്തിൽ മത്സരം സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് പറയുക നിരാമയ റിസോർട്ടുമായി ബന്ധപ്പെട്ട് വൈദിക റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആരോ ആ ഒരു തമ്മിലുള്ള ബന്ധം ബിസിനസ് പങ്കാളിത്തം അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പൊഴ്ത്തിപ്പറിയുക ഏറ്റവും അവസാനം അദ്ദേഹത്തെ മാത്രം ഒരു വർഷം മുമ്പ് മുതൽ ടാർഗറ്റ് ചെയ്ത് ചെല്ലുക അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് എന്നാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരെ പോലും ക്ഷണിക്കാത്ത അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ പിന്നെ നൂലുകെട്ടിന് അവിടെ ബി ജെ പിയുടെ പ്രഭാരി ചെല്ലുക ചർച്ച നടത്തുക അതിനുശേഷം നിരവധി അവിടെ കണ്ടുമുട്ടുക ബി ജെ പിയിൽ ചേരാൻ ശ്രമിക്കുക എന്നിട്ട് വന്നിരുന്ന് തീർമാണം വിടുന്നത് ഇതേ ഇ പി ജയരാജനാണ് with Arun Kumar.